മലബാറിൽ 30 ഹോമിയോ ഡിസ്പെൻസറികൾ അനുവദിച്ചുകൊണ്ടുള്ള ആയുഷ് വകുപ്പിന്റെ ഉത്തരവ് ധനകാര്യ വകുപ്പ് തള്ളി. ഉത്തരവിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജൂലൈ 17-ന് കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിലായി 30 ഹോമിയോ ഡിസ്പെൻസറികൾ അനുവദിച്ചത് ഒരു മാസം തികഞ്ഞില്ല. ധനവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. ഡിസ്പെൻസറികൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആയുഷ് വകുപ്പ് ധനവകുപ്പിനെ കൃത്യമായി അറിയിക്കാതിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഉത്തരവിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. ആയുർവേദ മേഖലയിലാണെങ്കിൽ അലോപ്പതി മേഖലയിലാണെങ്കിലും തസ്തികൾ പ്രഖ്യാപിക്കുന്നതിനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹോമിയോപ്പതി മേഖലയോടുള്ള അവഗണനയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹോമിയോപ്പതിക്കും മതിയായ പരിഗണന നൽകണമെന്ന് ഇന്ത്യൻ ഹോമിയോപ്പതിക് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. മനോരമ ന്യൂസ്.